SLC പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും എങ്ങനെ 30 സെക്കൻഡ് കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാം, അതും കൂടെ നമ്മൾ പഠിച്ചു വെക്കുക. ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ ഓരോ ചോദ്യത്തിൻ്റെ ആൻസർ ഈസി മെത്തേഡ്സ് ടെക്നിക് ഉപയോഗിച്ച് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം, അതും കൂടെ നമ്മൾ പഠിക്കാം. ഇവിടെ ഒരു ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു സമാന്തര ശ്രേണി, ഒരു അരിതമെറ്റിക് സീക്വൻസ്, അതിൻ്റെ സെക്കൻഡ് ടേം 8 ആണ്, അതിൻ്റെ കോമൺ ഡിഫറൻസ് 3 ആണ് എങ്കിൽ ആ സീക്വൻസ് ഏതാണ്, അതിൻ്റെ 12th ടേം എന്താണ്, ഇതാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. ഇതിൻ്റെ 2nd ടേം 8 ആണ്, അതിന് 3rd ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി, കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. അപ്പൊ 3 കൂട്ടുമ്പോൾ 11. ഇനി അതിൻ്റെ 1rd പദമാണെങ്കിലോ പൊതുവ്യത്യാസം കുറച്ചാൽ മതി, അപ്പൊ 3 കുറച്ചാൽ 5. ഇനി അടുത്താണെങ്കിൽ വീണ്ടും പൊതുവ്യത്യാസം കൂട്ടുക, 14. അപ്പൊ ശ്രേണിയായി. ഇനി ഇതിന്റെ 12th പദമാണ് കാണേണ്ടതെങ്കിൽ 2nd പദം നമ്മുടെ കയ്യിലുണ്ട്, ഈ 2nd പദത്തിന്റെ കൂടെ 10 കൂട്ടിയാൽ, 2ഉം 10ഉം കൂട്ടിയാൽ 12 ആവുമല്ലോ. 2nd പദത്തിന്റെ സെക്കൻഡ് ടേമിന്റെ കൂടെ 10 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 12nd പദം കിട്ടും. 2nd പദം 8 ആണ്, 8+10 × പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 8+30 83 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. SLC വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണ്, SLC ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുണ്ടോ നോക്കൂ. ഒരു സമാന്തര ശ്രേണി, അതിന്റെ 3rd പദം 14 തന്നു, ഇതിന്റെ പൊതുവ്യത്യാസം ഒരു 4 തന്നു എങ്കിൽ ചോദ്യം ഇതാണ്, ഈ സീക്വൻസ് ഒന്ന് കണ്ടുപിടിക്കാം, ഈ ശ്രേണി ഒന്ന് കണ്ടെത്താം. ആ ശ്രേണിയുടെ 13rd പദം എന്താണ് എന്നും കണ്ടുപിടിക്കാം. ഒന്ന് ചെയ്തു നോക്കിയേ, ഇത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ ഈ ഭാഗം ഓക്കെ ആയി എന്നാണ് അർത്ഥം. ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ്. ഇവിടെ ഒരു ശ്രേണി, ഒരു സംഖ്യാശ്രേണി തന്നിട്ടുണ്ട്, 1/5, 2/5, 3/5, ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന്റെ 4th പദം 4/5 ആയിരിക്കും, അങ്ങനെ അങ്ങനെ പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ബീജഗണിതം അല്ലെങ്കിൽ പൊതുവായ രൂപം എന്തായിരിക്കും നമുക്കറിയാം. എന്താ, 1rd 1/5 ആണ്, 2nd 2/5 ആണ്, 3rd 3/5 ആണ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ 8th 8/5 ആണ്. ഇതിനെയാണ് അതിന്റെ പൊതുരൂപം എന്ന് പറയുന്നത്. പിന്നീട് ചോദിക്കുന്നത്, ഇതിൽ എണ്ണൽ സംഖ്യാപദങ്ങളുണ്ടോ? ഇതൊക്കെ ഭിന്നസംഖ്യകളാണല്ലോ, ഫ്രാക്ഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എണ്ണൽ സംഖ്യാപദങ്ങൾ ഉണ്ടോ? ഉണ്ട്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 5/5 കാണാം. 5/5 എന്ന് പറഞ്ഞാൽ 1 ആണ്. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 9/10 കഴിഞ്ഞാൽ 9/5 കഴിഞ്ഞാൽ 10/5 കാണാം. 2 ഉണ്ടാവും, 3 ഉണ്ടാവും. അപ്പൊ ഇതിലെ എണ്ണൽ സംഖ്യാപദങ്ങളെ 1 വരും, കുറച്ച് കഴിഞ്ഞാൽ 2 വരും, 3, അങ്ങനെ എല്ലാ സംഖ്യകളും വരും. എന്നിട്ട് ചോദിക്കുന്നത്, വിച്ച് ടേം ഈസ് 17/5? ഈ ശ്രേണിയിൽ എത്രാമത്തെ പദമാണ് 17/5? 1rd 1/5 ആണ്, 2nd 2/5 ആണ്, 3rd 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ 17/5 എത്രാമത്തെ പദമാണ്? വളരെ സിമ്പിൾ, 17th പദമാണ്, 17th പദമാണ്. ഇനി അടുത്ത ചോദ്യമാണ് രസകരമായ ചോദ്യം, വിച്ച് ടേം ഈസ് 20? എത്രാമത്തെ പദമാണ് 20? 20th പദമല്ല 20, 17/5 എന്ന് പറയുന്നത് 17th പദമാണ്. അപ്പൊ ഇതിനെ 20 എന്ന് പറയുന്നതിന് നമുക്ക് 100/5 എന്നാണ് പറയാം. 100/5 ആണ് 20, 100/5 ആണ് 20. അപ്പോ 20 എന്നുള്ളതിന് പകരം നമുക്ക് 100/5 എന്ന് എഴുതാമെങ്കിൽ 100th പദമാണ് 20. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാരൊന്ന് കണ്ടുപിടിച്ചേ, ഈ ശ്രേണിയിലെ 8th പദമാണ് 29/5? ഈ ശ്രേണിയിലെ 8th പദമാണ് 29? ഈ രണ്ട് ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ശ്രേണിയിലെ 8th പദമാണ് 29/5, ശ്രേണിയിലെ 8th പദമാണ് 29. ഈ രീതിയിൽ നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. ഒരു സമാന്തര ശ്രേണി, ഇവിടെ ഇങ്ങനെ പല രീതിയിലാണ് സമാന്തര ശ്രേണി ഉണ്ടാക്കുക നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ശ്രേണിയുടെ എണ്ണം പ്രത്യേകതകള്, ഇവിടെ 1, 2, 3, 4 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സ്, ഈ എണ്ണൽ സംഖ്യകൾ, ഈ എണ്ണൽ സംഖ്യകളെ എല്ലാം 6 കൊണ്ട് ഹരിച്ചാൽ
നാല് സിസ്റ്റം വരുന്ന സംഖ്യകൾ മാത്രം എടുത്തിട്ട് എഴുതാം. അതായത് റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് എ റിമൈൻഡർ ഫോർ ഓൺ ഡിവിഷൻ ബൈ സിക്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതിലെ ഒന്നാമത്തെ പദം ഏതാണ്? നാലാണ്. ഇതിന്റെ രണ്ടാമത്തെ പദം പത്താണ്. ഇതിന്റെ പൊതു വ്യത്യാസം ഇത് തമ്മിൽ കുറച്ച് നോക്കിയാൽ വ്യത്യാസം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയിട്ട് മൂന്നാമത്തെ പദം പതിനാറാണെങ്കിൽ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പത്താമത്തെ പദം എന്തായിരിക്കും? ഈ സീക്വൻസിൽ ടെൻത്ത് ഡെമോ പറഞ്ഞു, ഇതിലെ ഒരക്കം വരുന്ന വൺ ഡിജിറ്റ് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? നാല് മാത്രമേ ഉള്ളൂ. ഇനി ടു ഡിജിറ്റ്, ഇതെല്ലാം ടു ഡിജിറ്റ് നമ്പേഴ്സ്, രണ്ടക്ക സംഖ്യകളാ. ആദ്യത്തെ രണ്ടക്ക സംഖ്യ പത്താണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ടെൻ ആണ്. എങ്കിൽ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ഏതാണ്? ഈ സീക്വൻസിലെ സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ, ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏതാണ്? ഇതിലെ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് ഈ ശ്രേണിയിൽ? ഒന്നൊന്ന് ഇതെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അതേപോലെ ഈ ശ്രേണിയിലെ ഒന്നാമത്തെ പദം നാലാണ്, രണ്ടാമത്തത് പത്താണ്, മൂന്നാമത്തത് പതിനാറ്. എങ്കിൽ ഇതിൽ എത്രാമത്തെ ടേം, എത്രാമത്തെ പദമാണ് 44 എന്നൊന്ന് കണ്ടുപിടിക്കാം. മറ്റൊരു ചോദ്യം, എണ്ണൽ സംഖ്യകളെ നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 3 കൊണ്ട് ഹരിച്ചാൽ രണ്ട് സിസ്റ്റം വരുന്ന സംഖ്യകളുടെ ശ്രേണി ഒന്ന് എഴുതി നോക്കാം. എന്നിട്ട് അതിൽ എത്രാമത്തെ പദമാണ്, വിച്ച് ടേം ഈസ് 35, എത്രാമത്തെ പദമാണ് 35 എന്ന് നോക്കാം. അതേപോലെ ഇതിലെ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ്, ഏത് സംഖ്യ കൂട്ടിയാലാണ് അഞ്ചാമത്തെ പദം കിട്ടുന്നത് എന്നൊന്ന് കണ്ടുപിടിക്കാം. അതേപോലെ ഇതിലെ പതിനഞ്ചാമത്തെ പദത്തിൽ നിന്ന് ഒമ്പതാമത്തെ പദം കുറച്ചാൽ എന്താണ് കിട്ടുക എന്നുള്ളത് നോക്കുക. ഇങ്ങനെ ഈ ഭാഗങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തു. ഹലോ, ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്, 1, 11, 21, 31 ഇങ്ങനെ പോകുന്ന സീക്വൻസ്. ഈ സീക്വൻസിന്റെ പ്രത്യേകത, ഒന്നിൽ അവസാനിക്കുന്ന സംഖ്യകളാണ്, ഒറ്റയുടെ സ്ഥാനത്ത് ഒന്ന് അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളുടെ എല്ലാം അവസാനത്തെ നമ്പർ ഒന്നാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി ഒന്ന് എഴുതി നോക്കൂ. മൂന്നിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി ഒന്ന് എഴുതി നോക്കൂ. പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യകളുടെ ശ്രേണി എഴുതി നോക്കൂ. എന്നിട്ട് അവയിലെല്ലാം ഒരേ ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി പോകുന്നതായിട്ട് കാണാം. ഏത് സംഖ്യയാണ് ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കൂട്ടി പോകുന്നത്, ആ സംഖ്യ എത്ര ആണെന്ന് കണ്ടെത്താം. അതായത് അതിനെല്ലാം പൊതുവായിട്ടൊരു വ്യത്യാസം ഉണ്ടാവും, അത് എത്രയാണ് എന്ന് കണ്ടെത്താം. പിന്നീട് ഈ ശ്രേണി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതിയ ഈ മൂന്ന് ശ്രേണികളും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിലേറ്റവും അവസാനം വരുന്ന രണ്ടക്ക സംഖ്യ, വിച്ച് ഇസ് ദ ലാർജസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ ഇൻ ദീസ് സീക്വൻസ്, അതൊന്ന് കണ്ടുപിടിക്കാം. ഇനി മറ്റൊരു ചോദ്യം, രണ്ടാമത്തെ ചോദ്യം, ഒരു 1, 6 എന്നീ രണ്ട് നമ്പറുകളിൽ അവസാനിക്കുന്ന സംഖ്യകൾ ഇങ്ങനെ എഴുതിയതാ. 1, 6 അല്ലെങ്കിൽ വൺസ് പ്ലേസിൽ 1 ഉം 6 ഉം വരുന്ന നമ്പേഴ്സ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ ടു ഡിജിറ്റ് നമ്പർ എത്രയായിരിക്കും? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. അതിലെ ഏറ്റവും വലിയ, ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എത്രയായിരിക്കും ഈ ശ്രേണിയില്? ഈ ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്രയാണ്? ഈ ശ്രേണി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതില് രണ്ടക്ക സംഖ്യകളെ ഈ ശ്രേണിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാവും ഒന്ന് എണ്ണി നോക്കാം. ഒരക്ക സംഖ്യ രണ്ടെണ്ണം ഉണ്ടാകും, നമ്മൾ കിട്ടി 1, 6 ആണ്, വൺ ഡിജിറ്റ് നമ്പർ. ടു ഡിജിറ്റ് നമ്പേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാം. ഇനി മറ്റൊരു ചോദ്യം, നാച്ചുറൽ നമ്പേഴ്സിന്, അതായത് എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഹരിച്ചാൽ 3 സിസ്റ്റം വരുന്ന സംഖ്യകളാണ് ഇവിടെ എഴുതിയത്. അങ്ങനെയാണെങ്കിൽ 4 കൊണ്ട് ഹരിച്ചാൽ 1 സിസ്റ്റം വരുന്ന സംഖ്യകളുടെ ശ്രേണി ഇതുപോലെ ഒന്ന് എഴുതി നോക്കൂ. 4 കൊണ്ട് ഹരിച്ചാൽ 2 സിസ്റ്റം വരുന്ന സംഖ്യകളുടെ ശ്രേണി ഒന്ന് എഴുതി നോക്കൂ. 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 വരുന്ന, അതായത് 4 കൊണ്ട് ഹരിച്ചാൽ സിസ്റ്റം 0 വരുന്ന സംഖ്യകൾ എഴുതി നോക്കൂ. അതായത് 4 ഗുണിതങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ സംഖ്യകളൊന്ന് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് കാണാം ആ സംഖ്യ, ആ ഈ എഴുതിയ 4 ശ്രേണികൾക്കും ഒരു പ്രത്യേകത കാണാം. എല്ലാത്തിന്റെയും വ്യത്യാസം വരുന്നത് ഒരു പ്രത്യേക സംഖ്യ ആയിരിക്കും, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതേപോലെ ഈ ഓരോ ശ്രേണികളിലും ഏറ്റവും ചെറിയ, ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ, ചെറിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇതിലേറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ, സ്മോളസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാം. ബിഗ്ഗസ്റ്റ് ടു ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കാം. അതേപോലെ സ്മോളസ്റ്റ് ത്രീ ഡിജിറ്റ് നമ്പർ ഈ എഴുതിയ ശ്രേണികളിലെല്ലാം കണ്ടുപിടിക്കാം. അതിനെല്ലാം ചില പ്രത്യേകതകളുണ്ട്. എത്ര ഒരക്ക സംഖ്യകൾ, വൺ ഡിജിറ്റ് നമ്പേഴ്സ് ഓരോ ശ്രേണിയിൽ എത്ര എണ്ണം ഉണ്ട്, ടു ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, അത് നമുക്ക് തുടർന്നുള്ള പഠനത്തിന് വളരെ സഹായകരമാവും. ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു